This is RJ Jina with you on Club FM 94.3. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കൊറോണയൊക്കെ ഒന്ന് ഒതുങ്ങി വന്നതിന് ശേഷം നമ്മുടെ യാത്രകളോടുള്ള ഇഷ്ടം വീണ്ടും വർദ്ധിച്ചിട്ടുണ്ടല്ലേ. എന്തായാലും ഒരു സോളോ റൈഡർ, അതോടൊപ്പം തന്നെ ഒരു ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫർ ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് ഒരു അരുണാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹായ്, ഞാൻ അരുണില്ല, എന്റെ വീട് എറണാകുളത്താണ്, എറണാകുളത്തെ എടപ്പള്ളിയിലാണ് എന്റെ വീട്. എന്റെ വർക്ക് എന്ന് പറയുന്നത് ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്, പിന്നെ ട്രാവലിംഗ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളാണ് കൂടുതലും ചെയ്യുന്നത്. ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഒരു സോളോ റൈഡർ എന്നുള്ള നിലയിൽ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? ആക്ച്വലി യൂട്യൂബ് വീഡിയോസ് ഞാൻ ഈ റീസെന്റ് ചെയ്തു തുടങ്ങിയത്. അപ്പോ കംപ്ലീറ്റ്ലി ട്രാവലിംഗ് അതിന്റെ ഒപ്പം ഫോട്ടോസ് എടുക്കൽ മാത്രമായിരുന്നു. ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതായിരുന്നു കൂടുതൽ ഇഷ്ടം. പിന്നെ ഇടയ്ക്ക് അച്ഛനായിട്ട് പോകും, ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നത് കുറവായിരുന്നു. കാരണം നമ്മുടെ അവൈലബിലിറ്റിയും അവരുടെ അവൈലബിലിറ്റിയും നമുക്ക് ചിലപ്പോ ഇപ്പോ വൈകുന്നേരം ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകണമെന്ന് പെട്ടെന്നായിരിക്കും തോന്നുന്നത്. അപ്പോ ആ ടൈമിൽ അവർക്ക് ചിലപ്പോ വരാൻ പറ്റിയെന്നില്ല കൂട്ടുകാർക്കാണെങ്കിലും. പിന്നെ ഒറ്റയ്ക്ക് പോകുന്ന ഒരു ഫ്രീഡം ഒരിക്കലും എന്താ പറയാ, നമുക്കൊരു നാലു പേര് ചേർന്ന് പോകുമ്പോ പറ്റത്തില്ല. അതാരും കുറ്റം പറയുന്നതല്ല, ഓരോരുത്തരുടെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് വേറെ ആയിരിക്കും. അപ്പോ ഇപ്പൊ നമ്മള് ട്രാവൽ ചെയ്യുന്ന സ്റ്റൈലായിരിക്കില്ല അവര് ട്രാവൽ ചെയ്യുന്നത്. ചിലപ്പോ അവർക്ക് ജസ്റ്റ് ഒരു ബൈക്കിന്റെ കേസ് ആണെങ്കിൽ ചിലപ്പോ അവർക്ക് റൈഡ് എൻജോയ് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്കൊരു പോകുന്ന സ്ഥലവും കൂടി എൻജോയ് ചെയ്യണമെങ്കിൽ ചിലപ്പോ ഒറ്റയ്ക്ക് പോയാലായിരിക്കും ചിലപ്പോൾ നടക്കുന്നത്. സ്ഥലം എൻജോയ് ചെയ്യുക, അവിടുത്തെ കാഴ്ചകള് ഫോട്ടോയില് പകർത്തുക അല്ലേ. ഇപ്പൊ ഒരു 10 കിലോമീറ്ററിന്റെ ഇടയ്ക്ക് ചിലപ്പോ ഒരു 5 പ്രാവശ്യം നമ്മൾ നിർത്തേണ്ടി വരും. പക്ഷെ ഒപ്പം വരുന്നവർക്ക് അത് ചിലപ്പോ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഡെസ്റ്റിനേഷൻ മാത്രമല്ല, നമ്മൾ പോകുന്ന റൂട്ടും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ യാത്രകൾ ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? ചെറുപ്പം തൊട്ടേ പോവാറുണ്ടോ? ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒരുപാട് ലൈഫിൽ ചെറുതിലെ പോലെ ഉണ്ടായിട്ടുണ്ട്. പ്ലസ് ടു കഴിഞ്ഞ പാട് തന്നെ നമുക്ക് എന്താ ലൈസൻസ് കിട്ടിയ പാടെ ബൈക്ക് എടുത്തു, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തു. അതിന് മുന്നേ ആണെങ്കിൽ ഇപ്പോ ബൈക്ക് തന്നെ വേണമെന്നില്ല. നമുക്കിപ്പോ ആ ടൈമിലാണെങ്കിലും KSRTCയിൽ ആയിരുന്നു കൂടുതൽ യാത്രയും കാര്യങ്ങളൊക്കെ, KSRTCയിലും ട്രെയിനിലും ഒക്കെ ആയിട്ട്. അപ്പോ വീട്ടിൽ ആദ്യമൊക്കെ ഇങ്ങനെ പോകുമ്പോ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, എനിക്ക് പോകണം, ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകായിരുന്നു. അപ്പോ ആദ്യമൊക്കെ ഒട്ടും സമ്മതിക്കില്ലായിരുന്നു, ഞാൻ അച്ഛനാണ് വീട്ടിലുള്ളത്. അപ്പോ ആ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നീട് അത് പതിയെ മാറി, ഓക്കെ ഇതാണ് അതിന്റെ റൂട്ട് എന്നുള്ള രീതിയിൽ ആ വീട്ടുകാർക്കും മനസ്സിലായി എന്നുള്ള രീതിയിലായപ്പോ പിന്നെ കുഴപ്പമില്ലാണ്ട്. ഇപ്പം ആദ്യത്തെ യാത്ര എങ്ങോട്ടായിരിക്കും, ഒറ്റയ്ക്കുള്ള ആദ്യത്തെ ഒരു യാത്ര? ആദ്യത്തെ യാത്ര പ്ലസ് ടുവില് നമ്മുടെ KSRTCയിലെ പൊന്മുടിക്കായിരുന്നു. ട്രിവാൻഡ്രത്ത് പോയിട്ട് അവിടുന്ന് പൊന്മുടിക്കാ പോയത്. ഒരു പ്ലസ് ടുക്കാരന് ഒറ്റയ്ക്ക് അങ്ങനെ പൊന്മുടി വരെ യാത്ര ചെയ്യാനുള്ള ഒരു ചെങ്കുറ്റം വന്നു. ആക്ച്വലി ഞാൻ അമ്മയുടെ വീട് ട്രിവാൻഡ്രത്താണ്. അപ്പൊ ഞാൻ എറണാകുളത്ത് നിന്ന് ഒരു 8th 9th മുതൽ ഞാൻ ഇവിടുന്ന് KSRTCക്ക് ബസ്സിൽ ഇങ്ങനെ പോകുമായിരുന്നു. അച്ഛൻ എന്നെ ബസ് കയറ്റി വിടും, ട്രിവാൻഡ്രത്ത് പോയി ഇറങ്ങുമായിരുന്നു. പിന്നെ അത് ഗ്രാജുവലി അച്ഛൻ കൊണ്ടുവിടാണ്ട് ഞാൻ തന്നെ പോയി 10th ഒക്കെ ആയപ്പോ. അപ്പോ യാത്ര ഓക്കെ തോന്നിയ ടൈമില്. അപ്പൊ ഈ നമ്മൾ ഈ യാത്രകൾ ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്ന ആ ഒരു അനുഭവം മറ്റുള്ളവരോട് ഷെയർ ചെയ്യാന്നുള്ളതാണല്ലോ ഫോട്ടോഗ്രാഫിയോട് ഉദ്ദേശിക്കുന്നത് അല്ലേ? എന്തായാലും ആ ഒരു ഫോട്ടോഗ്രാഫിയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അരുൺ നമ്മുടെ കൂടെയുണ്ട്. സ്റ്റേറ്റ് ട്യൂൺഡ്, ഇത് ക്ലബ് FM 94.3. ആ ജയൻ ജീന വിത്ത് യു. അപ്പോ കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു സോളോ റൈഡർ അല്ലെ നമ്മുടെ കൂടെയുണ്ട്, ഫോട്ടോഗ്രാഫറാണ്. അപ്പം അദ്ദേഹത്തോട് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പം നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയിട്ട് മാറിയത് എപ്പോഴാണ്? കാരണം ചില സമയത്ത് ഈ ഫോട്ടോഗ്രാഫിയും ട്രാവലിംഗും കൂടി ഒന്നിച്ചു കൊണ്ടുപോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ക്യാമറ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ കൂടി മാത്രമേ നോക്കത്തുള്ളൂ, ആ ഒരു വ്യൂ ഫൈൻഡറി കൂടി കാണുന്ന കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ. എത്ര ട്രാവൽ ചെയ്താലും മാക്സിമം വിചാരിക്കും ക്യാമറ എടുക്കണ്ട, റൈഡ് എൻജോയ് ചെയ്യാം അല്ലെങ്കിൽ ട്രാവൽ എൻജോയ് ചെയ്യാം. പക്ഷെ എന്നാലും ഈ ക്യാമറ നമ്മുടെ കയ്യിലേക്ക് അറിയാണ്ട് കയറി ഇതാ, അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്യാമറ കൂടി മാത്രമേ നോക്കത്തുള്ളൂ. അങ്ങനെ കുറെ നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടോ ക്യാമറയിൽ? കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ടൈം എന്ന് പറയുന്നത് മഴയും മഞ്ഞും കോടയും ആ ഒരു ടൈമൊക്കെയാണ്. ഇവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇടുക്കിയില് പൊളിയായിരിക്കും, അല്ലെങ്കിൽ ഹൈറേഞ്ച് പൊളിയായിരിക്കും. ആ സമയത്ത് ബൈക്ക് എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉഗ്രം ഫോട്ടോസ് കിട്ടും. അതിപ്പോ എത്ര മഴയാണെങ്കിലും ഭയങ്കര റിസ്ക് ഫാക്ടറാണ്, ക്യാമറ നനയണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ബൈക്കിൽ ഒരു സാഡിൽ ബാഗ് സെറ്റ് ചെയ്ത്, പ്ലാസ്റ്റിക് കവറൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകുന്നേ ചെയ്യാറ്. ഈ വ്ലോഗിംഗ് തുടങ്ങിയത് എപ്പോഴാണ്, മീൻസ് വീഡിയോ ചെയ്ത് തുടങ്ങിയത്? ആക്ച്വലി വ്ളോഗിംഗ് എന്ന് പറയുന്ന സംഭവത്തിനെ പറ്റി എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ട്രാവലിംഗ് പോയിട്ട് ട്രാവൽ ചെയ്തിട്ട് വന്നിട്ട് എന്താ പറയാ, നമ്മൾ എടുത്ത ഫോട്ടോസ് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഒരു ട്രാവലോഗ് എഴുതാറുണ്ടായിരുന്നു പണ്ട് തൊട്ടേ. അത് ഫേസ്ബുക്കിൽ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ ഇടുമായിരുന്നു, പിന്നെ സ്വന്തം പ്രൊഫൈലും ഇങ്ങനെ ഇടുമായിരുന്നു. അങ്ങനെയാണ് ഒന്ന് നോട്ടീസബിൾ ആയി തുടങ്ങിയത്, ഫോട്ടോസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു കഥ പറയുന്ന പോലെ സംഭവം തുടങ്ങിയത്. പിന്നീട് ഈ എന്താ പറയാ, നമ്മളെ ലെജൻസിനെയൊക്കെ വ്ളോഗ് കണ്ടപ്പോ വിചാരിച്ചു, പക്ഷെ ഫേസ് മുന്നിൽ കാണിക്കാനായിട്ട് ഇപ്പോഴും മടിയുള്ള ഒരാളാണ്. അത് കാരണം ഒരു വോയിസ് ഓവർ കൊടുത്തിട്ട് തന്നെ ചെയ്യാറിപ്പോ. ഒരുപാട് യാത്രകൾ പോകുന്നു, എന്താണ് ചുറ്റും ഉള്ള ആള്, ഇപ്പൊ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും എന്താണ് അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഫ്രണ്ട്സിനെ ഓബിയസ്ലി, നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെക്കാളും നമ്മളെ അറിയാത്ത
പിന്നെ അറിഞ്ഞു തുടങ്ങിയ ആൾക്കാരാണ് നമ്മളെ കൂടുതലും എന്താ പറയാ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട്സ് ഒന്ന് രണ്ടുപേരുണ്ട് ക്ലോസ് ടു ആൾട്ടായിട്ടുള്ള, അവരെപ്പോഴും സപ്പോർട്ടാണ്, നീ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വീട്ടുകാരാണെങ്കിൽ എന്റെ അച്ഛനൊക്കെ നല്ല ഫുൾ സപ്പോർട്ടാണ്. കാരണം അച്ഛന്റെ ഒപ്പമൊക്കെ കൂടുതലും അച്ഛൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ഛൻ ഫുൾ ഓണാണ്. കാരണം അച്ഛന്റെ സ്കൂട്ടറിൽ ഞാനും അച്ഛനും കൂടി ഇതേമാതിരി അച്ഛൻ പോവാന്ന് പറഞ്ഞിട്ട് ഞാന് ഇവിടുന്ന് അതിരപ്പള്ളി വാൽപ്പാറ മൂന്നാർ അങ്ങനെ അച്ഛനായിട്ടൊക്കെ ഒരു ദിവസം കൊണ്ട് 500 കിലോമീറ്റർ അച്ഛന്റെ സ്കൂട്ടറിൽ അച്ഛനെ ബാക്കി എടുത്തിട്ട് കറങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അച്ഛനുമായിട്ട് ബദ്രീനാഥ് പോയി വന്നു. അപ്പൊ അച്ഛനും ഫുൾ ഈ ഒരു ഫീൽഡിൽ അച്ഛന് ഭയങ്കര മൈൻഡ്. അച്ഛനും ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അപ്പൊ അച്ഛനാണ് എന്റെ കയ്യിൽ ക്യാമറ എടുത്തു തന്നത്. അത് അച്ഛന് തന്നെ വെനിയ അരുണിന്റെ ഒരു ലേറ്റസ്റ്റ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, 100 രൂപയ്ക്ക് മൂന്നാറിൽ തങ്ങാം, 1600 രൂപയ്ക്ക് ഫുൾ ഫാമിലി ആയിട്ട് ബസ്സിൽ പോവാം എന്നൊക്കെയുള്ള. അതെ അതെ അല്ലെ, ആക്ച്വലി എല്ലാ ആൾക്കാർക്കും ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ മൂന്നാർ അല്ലെങ്കിൽ ചെറുവിച്ച് എന്താ പറയാ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആൾക്കാരുടെ ഒരു മൈൻഡിൽ എടാ ആ ഒരു റേറ്റിന് നമുക്ക് തങ്ങാൻ പറ്റൂ അല്ലെങ്കിൽ ഇത്രയും ബഡ്ജറ്റ് ആകത്തില്ലേ. അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം അവിടെ വന്നിട്ടുള്ളത്. അവിടെ പോയി അപ്പൊ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ നേരെ അങ്ങോട്ട് ചെന്നു, അവിടെ പെർമിഷൻ എടുത്തു, ഒരു വീഡിയോ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. വീഡിയോ ചെയ്യാൻ സമ്മതിച്ചു. നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെയുള്ള. നല്ല എന്താ പറയാ നമുക്ക് എല്ലാ രീതിയിലുള്ള ആൾക്കാർക്കും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അത്. അപ്പം ഇപ്പം നമ്മുടെ കേരളം മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്തോ? ഇനി എങ്ങോട്ടാണ് പോവാനുള്ള പ്ലാൻ ഒക്കെ ഉള്ളത്? ഇല്ല, കേരളത്തിലെ എക്സ്പ്ലോറിങ് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. കാരണം ചെല്ലുംതോറും ഉള്ളിലോട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കിടക്കുക, ഒരിക്കലും തീരത്തില്ല. അത് പോയ സ്ഥലങ്ങൾ തന്നെ പല ക്ലൈമറ്റിൽ പോകുമ്പോഴും പല രീതിയിലാണ് അതിന്റെ ഇത് വരുന്നത്. അപ്പോ എത്ര പോയാലും അത് തീരത്തില്ല. അതെ അതെ, യാത്രകൾ അങ്ങനെയാണ്, ഒരിക്കലും അവസാനിക്കുന്നില്ല. എന്തായാലും അരുൺ ഉല്ലാസാണ് ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. സോളോ റൈഡർ ആൻഡ് ഫോട്ടോഗ്രാഫർ, ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നു. അപ്പം യാത്രകൾ നല്ല രീതിയിൽ കാഴ്ചക്കാരിലേക്ക് എത്തിക്കുന്ന അതിൻ്റെ വിവരണങ്ങളായാലും ഫോട്ടോഗ്രാഫ്സ് ആയാലും കിട്ടലനാണ്. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അരുൺ നമ്മളോട് പങ്കുവച്ചത്. ഇപ്പം എന്തായാലും സമയത്ത് 5 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. എനിക്ക് തൽക്കാലം ബബായി പറഞ്ഞ് പോവാൻ സമയമായിട്ടുണ്ട്. ഇനിയിപ്പം അൺറോബ് വിൽ ബി ജോയിനിങ് സൂൺ. സോ കേട്ടുകൊണ്ടിരിക്കുക കേരളത്തിലെ നമ്പർ 1 FM Club FM 94.3, 10 കണക്കിന് ഫൺ, 10 കണക്കിന് മ്യൂസിക്.